മെഡിക്കൽ കോളേജിന്റെ ഈ തൊട്ടപ്പുറത്താണ് ആർ സി സി പ്രവർത്തിക്കുന്നത്. 2021 ഒരു സംഭവമുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത അരുൺ അരുൺ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. രാവിലെ ഇത് കേട്ടപ്പോൾ അരുൺ പറഞ്ഞു 2021 ആർ സി സിയിൽ ഒരു സംഭവമുണ്ടായി. അവിടെയും ഇതുപോലെ ഒരു ഒരു രോഗി ചികിത്സക്കെത്തിയ 22-കാരിയായ നജീറ എന്ന് പറഞ്ഞ ഒരു രോഗി ലിഫ്റ്റിൽ നിന്ന് താഴേക്ക് വീണ് മണിക്കൂറുകളോളം അവിടെ കിടന്നു. അതിനുശേഷം മതിയായ ചികിത്സ നൽകിയിൽ അവർ ആശുപത്രിയിൽ വെച്ച് ചികിത്സയിലിരിക്കെ മരിക്കുകയും ചെയ്തു. ആ സംഭവത്തിലും ഒരുപാട് കാരണങ്ങൾ അനാസ്ഥകൾ ഉണ്ടായി, പിന്നീട് അന്വേഷണങ്ങൾ ഉണ്ടായി. എന്തായാലും ആ സംഭവത്തെ കുറിച്ച് ഇപ്പോൾ അരുൺ അരുൺ എന്താണ് അതിൽ ഏറ്റവും ഒടുവിലായി നടന്നത്? അതിൽ എന്താണ് അന്നത്തെ ആ നിയമവഴികൾ എന്തൊക്കെയായിരുന്നു? ഷിജു, ഇന്ന് ഗുരുതരമായ അനാസ്ഥ സംഭവിച്ച മെഡിക്കൽ കോളേജിൽ നിന്ന് മീറ്ററുകൾ മാത്രം അകലെയാണ് ആർ സി സി സ്ഥിതി ചെയ്യുന്നത്. അത് അവിടെയാണ് ഈ പറയുന്നത് പോലെ 2022 ഒരു ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത്. അർബുദ രോഗിയായ അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ വന്ന 22-കാരിയായിട്ടുള്ള നജീറ ഒരു വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ അമ്മയായിരുന്നു. അവർ ഈ കേടായ ലിഫ്റ്റ്, അത് ആ ലിഫ്റ്റിൻ്റെ ഡോറുകൾ പൂർണ്ണമായും അടഞ്ഞിരുന്നില്ല. അത്തരത്തിലൊരു ലിഫ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു അപകട സൂചന നിലനിൽക്കുന്ന ഒരു ബോർഡ് സ്ഥാപിക്കണം, അല്ലെങ്കിൽ ആൾക്കാർ അതിനകത്തേക്ക് പോകാതിരിക്കാനായി അവിടെ ഒരു സെക്യൂരിറ്റിയെ വയ്ക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. എന്നാൽ ആശുപത്രി അധികൃതർ അവിടെ ഒരു അപായ സൂചന ബോർഡോ ഒന്നും സ്ഥാപിച്ചില്ല. ആ തുറന്നു കിടന്ന ലിഫ്റ്റ് അതേപടി ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പോൾ അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഈ 22-കാരി എന്തോ ആവശ്യത്തിന് മരുന്ന് വാങ്ങിക്കാനോ അല്ലെങ്കിൽ എന്തോ ഭക്ഷണം വാങ്ങിക്കാനോ ആയി വേഗത്തിൽ വരികയും നേരെ ആ ലിഫ്റ്റിനുള്ളിൽ കയറുകയും അങ്ങ് മീറ്ററുകൾക്കുള്ളിലേക്ക് അങ്ങ് നിലത്ത് പതിക്കുകയുമാണ് ചെയ്തത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ശരീരത്തിലെ പല ഭാഗങ്ങളിലും എല്ലുകൾക്ക് പൊട്ടലുണ്ടായി. അവിടെ നിന്നും അവർ തന്നെ ഈ 6 മണിക്കൂറുകൾക്ക് ശേഷമാണ് പിന്നെ കാണുന്നത്. ഒരു ശബ്ദം സെക്യൂരിറ്റി ജീവനക്കാർ കേട്ടുവെങ്കിലും എന്താണെന്ന് മനസ്സിലായില്ല. പിന്നീടാണ് ഈ ഗർത്തത്തിലേക്ക് വീണ ഈ പെൺകുട്ടിയെ കാണുന്നത്. അവിടെ നിന്ന് എടുത്ത് ചികിത്സ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അപ്പോഴാണ് തലയ്ക്കുള്ളിൽ ഗുരുതരമായ ക്ഷതം, അവിടെയും തീർന്നില്ല അനാസ്ഥ എന്ന് പറയുന്നത്. ഇത്രയും പരിക്കേറ്റ പെൺകുട്ടിയെ പുനലൂർ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ടായി. അപ്പോഴാണ് ആ കുട്ടിക്ക് ബോധക്ഷയമുണ്ടായത്. പിന്നീട് പരിശോധിച്ചപ്പോഴാണ് തലയ്ക്കുള്ളിൽ ഗുരുതരമായ പരിക്കേറ്റ വിവരം അറിയുന്നത്. പിന്നീട് ചികിത്സയിലിരിക്കെ മരിക്കുകയാണ് ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ അന്ന് ആ കുടുംബത്തിന് 20 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. 10 ലക്ഷം രൂപ ആർ സി സി നൽകണമെന്നാണ് പറഞ്ഞത്. അന്ന് ആരോഗ്യവകുപ്പ് ഇത്തരം അനാസ്ഥകൾ പാടില്ല എന്ന് ഒരു ഗൈഡ് ലൈൻസ് പൊതുവായി ആശുപത്രി സൂപ്രണ്ടുമാർക്കൊക്കെ ഒരു ഗൈഡ് ലൈൻസ് അയച്ചു. പക്ഷേ ഇന്ന് ആ സ്ഥാപനത്തിന് തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലാണ്, 10,000 പേർ വരുന്ന ഒ പി ബ്ലോക്കിലാണ്, അതായത് സൂപ്രണ്ടും ഡെപ്യൂട്ടി സൂപ്രണ്ടും ഒക്കെ ഇരിക്കുന്ന ഓഫീസ് എന്ന് പറയുന്നത്. അരുൺ അരുൺ സൂചിപ്പിച്ചതാണ്, നമ്മളൊരു സംഭവം ഉണ്ടാകുമ്പോൾ വലിയ അന്വേഷണം നടത്തും, പക്ഷേ എസൻഷ്യൽ സർവീസിന്റെ ആ ആനുകൂല്യം പറ്റിക്കൊണ്ട് അവരെല്ലാം തന്നെ വളരെ പെട്ടെന്ന് സർവീസിലേക്ക് തിരിച്ചു കയറും. പക്ഷേ വീണ്ടും വീണ്ടും ഈ അനാസ്ഥയുടെ കേന്ദ്രങ്ങളായി നമ്മുടെ ആതുരാലയങ്ങൾ മാറുകയാണ്.